അർദ്ധനം ചെമ്പ്രയുടെ മൂന്നാം കാല പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടത്തിൽ പോയി. അത് അർദ്ധാരയത് അവൻ ആദ്യം ചെമ്പ്രയുടെ കൂട്ടിക്കും, അത് കഴിഞ്ഞിട്ട് അർദ്ധാര നാലാം കാലം കാണിച്ചു തരാം. ഒരു മൂന്നും കൂടുതലുണ്ട്, ഒരു രണ്ടും കൂടുതലുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് നാല് നാല് എട്ട് രണ്ട് പത്ത് പത്ത് ഒമ്പതാവാം. പത്ത് ഒമ്പത് പലതരം പിടിക്കുമ്പോൾ പൊട്ടിക്കാട്ടെ. നീ കൊട്ടാൻ കൂടുതൽ പോയി കേൾക്കണം. നാലായി അടുത്ത നാല് ആദ്യത്തെ മൂന്നാം കാലത്തിന് രണ്ടില്ല, മൂന്നാം കാലത്തിന് രണ്ടില്ല, നാലാം കാലത്തെ വരുമ്പോഴാണ് രണ്ട് വരുന്നത്.
ചോദിച്ചാലേ രണ്ട് കാണിക്കുന്നത്, വേറെ രണ്ടു പേരേ ഉള്ളൂ, അതുവരെ രണ്ടില്ല, നാല് തന്നെ ഇങ്ങനെ പോകുന്നുണ്ടിരിക്കും. പൊട്ടിക്കോ, കുറച്ച് പൊട്ടിക്കോ. ആ അത് മേളത്തിന് കൊട്ടുന്നത് നമ്മൾ ആ അടിസ്ഥാനമായിട്ട് കടന്ന മേളം ഇങ്ങനെ കൊട്ടി വരുവാണെങ്കിൽ അത് അങ്ങോട്ട് കൊട്ടിത്തരും. പക്ഷേ ഇത് ഇടനും കൊട്ടാം എന്നായാലും പക്ഷെ വേറെ കാര്യം അതിനെ ഇത് കൂടുതൽ ഇറക്കാൻ ഞാൻ കൂടെ വേണ്ടേ. പിന്നെ വട്ടവും അതൊക്കെയാണ് അതിൻ്റെ മാറ്റങ്ങൾ. ഒരുപാട് പിടിക്കാണ് ഇപ്പോഴുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ആൾക്കാർ കട്ടിച്ച് ചെമ്പട ഇറങ്ങും കൂട്ടി മാലെടുക്കും. പഞ്ചാരിയുണ്ട്, വർമ്മമുണ്ട്, കുമ്പുണ്ട്, കച്ചവടമുണ്ട്, വർമ്മ ലക്ഷ്മി കൊടുത്തുണ്ട്, ചമ്പയുണ്ട്, ഇങ്ങനെ ആളോടങ്ങൾ ഒരുപാടുണ്ട്. പഞ്ചകുമ്പുണ്ട്, കുമ്പതാളോട്ടുണ്ട്, കച്ചവടമുണ്ട്, എല്ലാം ഒരുപാട് സംഗതിയുണ്ട്. അതായത് ഇപ്പൊ ഒരു അമ്പലത്തിലും കൊട്ടാനുള്ള സമയങ്ങൾ കിട്ടാറില്ല എന്നുള്ളതാണ് തന്നെ. കൊട്ടുകാരെന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ല. കൊട്ടുകാർ കൊട്ടും ഒരുപാട് പിള്ളേർ അവർക്ക് ഇങ്ങനെയുള്ള ഈ മേളത്തിലില്ല. അവര് ചെമ്പട ഇറങ്ങി കൊട്ടും, കറ്റിക്ക് പഞ്ചാരി കൊട്ടും. പഞ്ചാരി കൊട്ടി കഴിഞ്ഞാൽ താഴോട്ട് നിങ്ങൾ ഒന്നുണ്ട്. ഇപ്പം ഇപ്പൊ അതിന് പകരം പഞ്ചാരി ഒരു താഴോട്ട് ഒരു മുറ കൊട്ടും. ഇനി കാര്യമെടുക്കും ഒരേ മുറ കൊട്ടും. അപ്പൊ കറ്റിക്ക് ചെമ്പട ഇറങ്ങി കൊട്ടി കഴിഞ്ഞാൽ പിന്നെ മാലെടുക്കാണ്ട് ഒരേ കൂട്ടി മുറിയെടുത്തിട്ട് മാലെടുക്കും. കൂടാണ്ട് ചമ്പ, കച്ചവടം, വർമ്പം, കുമ്പം, പഞ്ചകുമ്പം, വർമ്മ ലക്ഷ്മി തളട്ടങ്ങളാണ്.
ചമ്പ അഞ്ചറന്ന ഒരുപാട് കൊച്ചുലക്ഷ്മി എന്നോ കൊച്ചുലക്ഷ്മി എന്ന് പറഞ്ഞാൽ അത് ഗരുഡന്റെ അവസാന കാലഘട്ടത്തിൽ കൊട്ടുന്ന ലക്ഷ്മി വലുത് കൊണ്ട് ചേർന്നുകൊണ്ട് വലുത് കൊണ്ട് ചേർന്നുകൊണ്ട് വലുത് ആദ്യം ചേർന്ന അവസാനം അങ്ങനെ ലക്ഷ്മി എന്നുള്ള പേര് വരുന്നത് ലക്ഷ്മി എന്നല്ല ലക്ഷ്മി താളവട്ടം ലക്ഷ്മി താളവട്ടം ആ അങ്ങനെയല്ലേ കൊച്ചുലക്ഷ്മി എന്നൊക്കെ പറയുമ്പോ നമ്മള് കൊച്ചുലക്ഷ്മി താളവട്ടം വലിയ ലക്ഷ്മി താളവട്ടം മനസ്സിലായില്ലേ ചോദിക്കണം എന്നാലും അറിയാക്കത്തുണ്ട് സംശയമല്ലായിരുന്നു ചോദിച്ചില്ലല്ലേ രാവിലെ എനിക്ക് സംശയം ചുമ്മാ ചോദിച്ച അതുപോലെ കൊച്ചുലക്ഷ്മി കൊണ്ട് തീർത്ഥയാത്രയ്ക്ക് അത് നടക്കാമെന്നല്ല കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുലക്ഷ്മി വടക്കാനല്ല കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് പൂവും മാലയും കിട്ടി ചെല്ലുമ്പോൾ അവിടെ കൊച്ചുലക്ഷ്മി കൊട്ടിയിട്ട് വേണം അവിടുന്ന് ശേഖരോട്ട് അല്ലെങ്കിൽ കളത്തട്ടകത്ത് കയറാൻ മനസ്സിലായോ ആ അത് അവിടെ ചെന്ന് പൂർത്തീകരിച്ചേച്ച് ഒരു ചെറിയ താളവട്ടം ഏതെങ്കിലും ഒരു താളവട്ടം കൊട്ടി വലിയ ലക്ഷ്മി കൊടുക്കണം അത് അത് കളത്തട്ടകത്ത് കഴിഞ്ഞ് മുറിയടന്ത അത് കഴിഞ്ഞിട്ടാണ് ഈ കൊച്ചുലക്ഷ്മി എന്ന് പറഞ്ഞ ഒന്നും അത് കോലക്കളവാണ് രണ്ട് കളിത്തിട്ട് എവിടെയുണ്ട് മെട്രക്കേ രണ്ട് കളിത്തിട്ട് രണ്ട് കളിത്തിട്ട് മെട്രക്കേരിക്കാവലുണ്ട് ഇതുപോലെ തന്നെ മെട്രക്കേരിക്കാവല് മെട്രക്കേരി കണ്ടോ അപ്പുറം ഇപ്പഴും ഓരോ കളി രണ്ട് കളിത്തുണ്ടെന്ന് ഇപ്പഴ സൈഡില് ഒന്നെണ്ണം മാറ്റിട്ടിരിക്കുന്നു അപ്പുറ സൈഡില് ഒന്ന് കോലക്കളോ കോലത്തിന്റെ വിലയാണോ രണ്ട് കളിക്കട്ടെന്ന് പറഞ്ഞാൽ അന്ന് ഗേറിന്റെ കളിക്കട്ടായിരുന്നു ആ അതെനിക്കറിയത്തില്ല ഇതുപോലെ തന്നെ കെട്ടിയിട്ടിട്ടുണ്ട് രണ്ട് സൈഡിൽ അതായത് ഇവിടുത്തെ നടക്കാൻ പോകുന്നാലേ തെക്കാ കളിച്ചിട്ട് ആറിന്റെ തെക്ക് വശമുള്ള അവകാശക്കാർക്കാണ് ആറിന്റെ ഇത്രയും ഉള്ളവർക്കാണ് വടക്കേ കളിച്ചിട്ട് അത് തെക്കാ കളിച്ചിട്ടാലേ മറ്റേ വടക്കുന്നുള്ളൊരു തെക്കാ കളിച്ചിട്ട് പോയി വടക്കേതാ അതായത് ആറിന്റെ വടക്കു വശത്തുള്ള ആൾക്കാര് തെക്കേ കളിച്ചിട്ട് കയറാൻ അവകാശമില്ല തിരക്ക് കൂടുതലാണെങ്കിൽ ആ ആൺകുട്ടി പോയി പറഞ്ഞാൽ അല്ല അതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞു എന്നാ കഴിവണം വീട്ടിലെടുത്ത് വെച്ചിട്ട് ഞാൻ വീട്ടിലെടുത്ത് ഇത് വീടാ.